ഹലോ കൂട്ടുകാർ, എന്നാണ്ട് വിശേഷങ്ങളൊക്കെ? സുഖം തന്നെ ആയിരിക്കുമല്ലേ? എന്താ ചെയ്യുക, കുറേ കാലമായില്ല നമ്മൾ കണ്ടിട്ട്. ജീവിക്കാൻ വേണ്ടിയുള്ള ഓടിപ്പാച്ചല്ലേ, ഓടിപ്പാഞ്ഞല്ലേ പറ്റൂ. ഒരു വർഷത്തോളം ആ കൊറോണ സമയത്ത് നാട്ടിൽ അടിച്ചു പൊളിച്ച്, ഇപ്പോൾ വീണ്ടും ജോലി ആവശ്യാർത്ഥം കുവൈത്തിലെത്തി. അങ്ങനെ പോകുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ. എന്നാലും ചാനൽ വിടില്ല, ചാനലിനങ്ങനെ മെല്ലെ മെല്ലെ ഓടിക്കുന്നുണ്ട്, ടൈം കിട്ടുന്നില്ല. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്നിരുന്ന സമയത്ത് നിങ്ങളോട് പറയേണ്ട, നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു ഓൺലൈൻ തട്ടിപ്പിലേ ഞാനും പെടേണ്ടതായിരുന്നു, പക്ഷെ പെട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ SBIൻ്റെ ATMൽ നിന്ന് പൈസ വിത്ത്ഡ്രോ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എനിക്കൊരു 20,000 എടുക്കേണ്ട ആവശ്യത്തിന് ഫസ്റ്റ് ഞാൻ 10 എടുത്ത്, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആ ഒരു 10,000 വിത്ത്ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൈസ വിത്ത്ഡ്രോ ആവുന്ന ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് ATM മെഷീൻ്റെ പവർ കട്ടായിപ്പോയി. അപ്പോൾ എൻ്റെ പൈസ എൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തില്ല, മെഷീനിൽ തന്നെ അങ്ങനെ കിടന്ന് തിരിഞ്ഞ് പെട്ടെന്ന് മെഷീൻ ഓഫായപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് പുറത്തിറങ്ങണോ, പൈസ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള പേടിയിൽ പുറത്തേക്കുന്ന ഒരാളോട് ഞാൻ തൊട്ടപ്പുറത്ത് SBIൻ്റെ ബാങ്ക് ഉണ്ട്, എൻ്റെ അടുത്ത് ചാലിശ്ശേരി എന്നാണ് സംഭവം. ഞാൻ ബാങ്കിലെ സ്റ്റാഫിനെ വിളിച്ച് ഞാൻ വിവരം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ATM ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫെഡറൽ ബാങ്കിൻ്റെ ATM ആണ്. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഫെഡറൽ ബാങ്കിൽ ഒരു കംപ്ലയിൻറ്റ് ചെയ്താൽ മതി, ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 7 working days നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ച്, ഒരാവശ്യത്തിന് നമ്മളൊരു പൈസ ഇതേപോലെ എടുക്കുന്ന സമയത്തെങ്ങാനും, ഞാൻ ആവശ്യത്തിന് എടുത്ത് തന്നെയാണ്, പെട്ടെന്നൊരു അത്യാവശ്യ ഘട്ടത്തിൽ വേറൊരു നിർവാഹമില്ലാത്ത സമയത്താണ് ഈ പൈസ അങ്ങനെ പെടുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ 100 രൂപ പോലും ചിലപ്പോൾ ചോദിച്ചാൽ കിട്ടില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ കാര്യഗൗരവത്തിലേക്ക് എത്തിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത്, നേരെ ഫെഡറൽ ബാങ്കിലേക്ക് വന്നു നോക്കുമ്പോൾ കൊറോണ സമയത്തല്ലേ, ആ ഒരു ലോക്ക്ഡൌൺ സമയത്ത് ഭയങ്കര തിരക്ക് ബാങ്കിൽ. അപ്പോൾ എന്ത് ചെയ്ത്, ഓൺലൈനിൽ നോക്കാം, വീട്ടിൽ പോയിട്ട് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കാം, നെറ്റ് ബാങ്കിങ് ഒക്കെ യൂസ് ചെയ്യണാണ്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ എൻ്റെ അടുത്ത് പറ്റിയ വീട്ടിൽ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ പെട്ടെന്ന് കോള് കണക്റ്റ് ആയില്ലെന്ന് കണ്ടപ്പോൾ ഗൂഗിളിലോട്ട് സെർച്ച് ചെയ്ത് അതിൻ്റെ തൊട്ട താഴെയുണ്ട് വേറൊരു നമ്പർ എടുക്കണം, ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കോൾ ചെയ്ത്. കോൾ ചെയ്തോടം തന്നെ ഒരു ഹിന്ദിക്കാരൻ ഫോണെടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത്യാവശ്യത്തിൽ കുറവ് വിദ്യാഭ്യാസമുള്ള ആളാണ് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഫോണെടുത്തോടം തന്നെ എന്നോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ പറഞ്ഞു, ഇങ്ങനെ എങ്ങനെയാണ് എൻ്റെ സംഭവം, 80,000 രൂപ ഞാൻ ATMൽ നിന്ന് വിത്ത്ഡ്രോ ചെയ്യുമ്പോൾ പെട്ടെന്ന് എനിക്ക് 10,000 എടുക്കാൻ പറ്റി, രണ്ടാമത്തെ 10,000 എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുകയും ചെയ്ത് എനിക്കെൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ആളോട് പറഞ്ഞു. അപ്പോൾ ആളെടുത്തേക്ക് എന്നോട് എന്താ ചോദിച്ചറിയോ, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എത്രയാണെന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ അക്കൗണ്ട് നമ്പർ പറഞ്ഞു കൊടുത്തു. എനിക്കറിയാതെ പ്രഥമമായ തട്ടിപ്പാണെന്നുള്ളവർ, എന്നിരുന്നാലും അവരിതുവരെ ഓടിക്കും എന്നെയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അക്കൗണ്ട് നമ്പർ പറഞ്ഞു കൊടുത്തു. അക്കൗണ്ട് നമ്പർ പറഞ്ഞു കൊടുത്ത ഉടൻ തന്നെ അടുത്ത ചോദ്യം, നിങ്ങളുടെ എത്ര രൂപയാണ് നഷ്ടപ്പെട്ടത്? ഞാൻ പറഞ്ഞു 10,000 രൂപയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, 3 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പറയുന്ന അതേ പ്രൊസീജിയർ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ എന്നോട് പറഞ്ഞേ, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് മനസ്സിലായി അവരെന്നെ പരിപൂർണമായിട്ട് ഓൺലൈൻ തട്ടിപ്പിന് വിധേയനാക്കാനുള്ള പരിപാടിയാണ്. ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ അക്കൗണ്ടിൽ ഉള്ളതിൽ കൂടുതൽ, ഞാൻ പറഞ്ഞ് 5 lakh ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തേക്ക് ജൽദി കയറുമെന്ന്, അതിൻ്റെ അർത്ഥം വേഗം വേഗം ചെയ്യാൻ. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവർ പറഞ്ഞു, നിങ്ങളൊരു ഫോണും കൂടി കയ്യിലെടുക്കുക, എന്നിട്ട് പ്ലേ സ്റ്റോർ എന്നൊരു ആപ്ലിക്കേഷൻ്റെ പേര് പറഞ്ഞു, അതിൻ്റെ പേരെന്തോ സ്മാർട്ട് ലോക്ക് അങ്ങനെ എന്തോ ഒരു പേരാണ്, ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഞങ്ങൾ പറയുന്ന അതേ ഫോളോ അപ്പിൽ നിങ്ങൾ കാര്യങ്ങൾ നീക്കുക, അതിന് വേറൊരു ഫോൺ എടുക്കുക, എന്നിട്ട് ഈ ഫോണിൽ നിന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ എൻ്റെ വൈഫിൻ്റെ ഫോൺ എടുത്തിട്ട് അവർക്ക് വിളിച്ച് ഈ ഫോൺ അവർ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് സ്മാർട്ട് ലോക്ക് കീ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അതിലൊരു 6-digit നമ്പർ വരും, ആ നമ്പർ എന്നോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെയാണ് അതിൻ്റെ പോയിൻ്റ്, ട്വിസ്റ്റ് കിടക്കണ അവിടെയാണ്. ഞാൻ എന്ത് ചെയ്ത്, 6 നമ്പർ തിരിച്ച് പറഞ്ഞു കൊടുത്തു അവർക്ക്. എനിക്ക് വന്നതെന്തോ അതിൽ വിപരീതപരമായിട്ടുള്ള നമ്പർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരത് എൻ്റർ ചെയ്തപ്പോൾ അവർക്ക് കറക്റ്റ് ആവണില്ല, വീണ്ടും എന്നോട് പറഞ്ഞു നിങ്ങൾ നമ്പർ തന്ന നമ്പർ തെറ്റാണ്. അപ്പോൾ ഞാൻ വെറുതെ, ഞാൻ പരിപൂർണ്ണ 100% അവരുടെ മുന്നിൽ പൊട്ടനല്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിതിൽ എന്തോ ഒരു സംശയമുണ്ട്, നിങ്ങൾ കറക്റ്റ് ഒഫീഷ്യലി ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റാഫാണോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ വേറൊരാളെടുത്ത് കൊടുക്കാം, എൻ്റെ സീനിയറാണ് എന്ന് പറഞ്ഞ് വേറൊരാളെടുത്ത് കൊടുത്തു. അയാളും അത്യാവശ്യം ഒരു നാടൻ ശൈലിയിൽ ഹിന്ദിയിൽ കാര്യങ്ങൾ എന്നോട് പറഞ്ഞ്, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ, ഞങ്ങളെ വിശ്വാസമില്ലേ, ഞങ്ങൾ ഫെഡറൽ ബാങ്ക് 24 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്, നിങ്ങൾ കസ്റ്റമർ കെയറിലേക്ക് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ആ 6 നമ്പർ പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ, ഓക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം നമ്പർ, നിങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്ത് ഉടൻ തന്നെ ഞാൻ ഫെഡറൽ ബാങ്കിലേക്ക് പോയി. ഏകദേശം സമയം 1:00 ആവാനായിട്ടുണ്ടായിരുന്നു.
ഫെഡറൽ ബാങ്കിൽ പോയിട്ട് മാനേജറെ കണ്ടിട്ട് ഞാൻ കാര്യം പറഞ്ഞു, സാർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, പക്ഷേ ഞാൻ അതിനൊന്നും വിധേയനായിട്ടില്ല, ഞാൻ അവരെതുവരെ എന്നെ കൊണ്ടുപോകുന്ന അറിയാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്ത് അവർ പറഞ്ഞ സീക്രട്ട് കോഡോ അല്ല എന്നുണ്ടെങ്കിൽ OTPയോ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തില്ല. അപ്പോൾ സാർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ ഉടൻ തന്നെ സാറ് പറഞ്ഞ് നിങ്ങൾ വിഡ്ഢിത്തം ചെയ്യരുത്, ഒരിക്കലും ഒരു ബാങ്കും നിങ്ങളോട് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് ചോദിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പരിപൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് അവർക്ക് ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇനി എൻ്റെ പൈസ എപ്പോഴാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞ് നിങ്ങൾ ഇവിടെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 7 days നിങ്ങളുടെ ATM ഫെഡറൽ ബാങ്കിൻ്റെതും ATM മെഷീൻ SBI ആയതുകൊണ്ട് 7 days എടുക്കുന്നു, അല്ലെങ്കിൽ അതിൽ വേഗത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും പൈസ എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പുറത്തിറങ്ങിയ ഉടൻ വീണ്ടും വിളിച്ച് ആര് നമ്മുടെ ലെവന്മാർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ എന്താ ഇതുവരെ അത് ആ നമ്പർ പറഞ്ഞുതരാത്തതെന്ന് പറഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞു എനിക്കറിയുന്ന ഇന്ത്യയിൽ ഞാൻ അവരോട് പറഞ്ഞു ഞാനൊരു പൊട്ടനൊന്നല്ല, നിങ്ങളിങ്ങനെ ഒരുപാട് പേരെ ചതിച്ചിട്ടുണ്ടാവും, അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എൻ്റെ 10,000 രൂപയാണ് അവരെനിക്ക് തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് എൻ്റെ അക്കൗണ്ടിലുള്ള പൈസയാണ് അവർ വലിക്കാൻ പുറപ്പെടുന്നത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്മാർട്ട് ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രി കോഡ് ലോക്കായിട്ടുള്ള ആപ്ലിക്കേഷനുകളാണ്, നമുക്കാൻ പറ്റാത്ത ആപ്ലിക്കേഷനുകളില്ലേ അതുപോലുള്ള ആപ്ലിക്കേഷനുകൾ നമുക്കൊരു സ്മാർട്ട് കീ ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവമാണ് ആ ഒരു കീ. ആ ഒരു കീ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അവർ പറയുന്ന ആ നമ്പർ അവർക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ഫോണിൽ ഉപയോഗിക്കുന്ന മൊബൈൽ സൗകര്യങ്ങൾ എന്തൊക്കെയാണോ, ഇൻ്റർനെറ്റ് ബാങ്കിങ്, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, അതെല്ലതും അവർക്ക് ഇതേ ഫോൺ തുറക്കുന്ന അതേ വേഗതയിൽ അതേ ഡിസ്പ്ലേ അവിടെയും അവർക്ക് തുറക്കാം. അപ്പോൾ എന്താവും, എൻ്റെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ബാക്കി കാര്യങ്ങളിലോ ഞാൻ അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോഴത്തെ കാലഘട്ടം ഓൺലൈൻ തട്ടിപ്പിൻ്റെ ഏറ്റവും പുതിയ രൂപങ്ങളുമായിട്ട് പലരും മുമ്പിലിറങ്ങിയിട്ട് ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ചിലർ ഇതുപോലുള്ള അമളികളിൽ പെട്ടവരുണ്ടാവും. ഇനിയുള്ളവർ പെടാതിരിക്കാനാണ് ഞാൻ വീഡിയോയിൽ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കിൻ്റെ ഓപ്ഷനുണ്ട്, അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, വീണ്ടും സന്ദീപ്.